അല്ല വല്ല ഞങ്ങളെ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് പാണ്ടിക്കാട്ടുന്ന് എന്നും പറയണ മാതിരി ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന മുത്തു മണികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആളും ഓരോ ലൈക്കും പോരാത്തിന് ഓരോ കമൻറ്റും. ഇന്ന് ശനിയാഴ്ച, അതായത് വീഡിയോ എടുത്തത് ശനിയാഴ്ച ആണ്. ഏതായാലും ശനിയാഴ്ച രാവിലെ സ്കൂളൊക്കെ ഉണ്ട്. കുഞ്ഞാവ സ്കൂൾക്ക് പോകാനൊക്കെ റെഡിയായി ഇങ്ങനെ കുത്തിരിക്കുമ്പോഴാണ് നൂനു നീച്ചു വരുന്നത്. നീച്ചു വന്നൊന്നുമല്ല, ഓന് വന്ന പാട് അത് വേണം ഇത് വേണം എന്നിട്ട് കത്തറ കുത്തറ മാനാഞ്ചറാക്കിയിട്ട് ആകെ അലമ്പ്. അപ്പോഴാണ് പിന്നെ നമ്മളെ കുവൈത്തിൽ ആഗസ്റ്റ് 15 ആ ഇവിടെ ആകെ വെലൂണേറ്റ് എറിഞ്ഞു പൊട്ടിച്ചിരുന്നില്ലേ, അതിൻ്റെ ഒരു കുറ്റി നമുക്ക് റോട്ടിൽ നിന്ന് കിട്ടിയിരുന്നു. ഏതായാലും നാട്ടിക്ക് വരികയല്ലേന്ന് എഴുതിയിട്ട് ആ പെട്ടിൻ്റെ മൂലക്ക അത് ഇട്ടിരുന്നു. ഓൻ്റെ കരച്ചിലൊക്കെ പാടാൻ കണ്ടു നോക്കുമ്പോഴേ കുഞ്ഞാവെത്ത് കാട്ടി ആ വെലൂണിൻ്റെ ഉണ്ടെടുത്തിട്ട് ഓൻ്റെ കജ്ജിലാണ് കൊടുത്തു. എന്നാ നൂനോ ദേറ്റ് കളിച്ചു വന്നു. ഓൻ ദേറ്റ് നേരെ പൈപ്പിൻ്റോട്ടേക്ക്. അപ്പം ഞാൻ പറഞ്ഞു പൊന്നാര മന അങ്ങോട്ട് മാറി നിൽക്കേ, ഞാൻ അങ്ങോട്ട് നിറച്ചരാ, അതിൻ്റെ ABCD എത്താന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ ദേറ്റ് കുറേ ഏറ് കൊണ്ടുപോകും, ഏറ് കൊടുത്തിട്ടില്ലേലും കൊള്ളാൻ ഭാഗ്യം കിട്ടിയവനാണ്, അപ്പം ഞാൻ അത് റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് നേരെ ബലൂണിൻ്റെ ഉണ്ടിയെടുത്ത് പൈപ്പിൻ്റോട്ടേക്കാണ് പോയിട്ട് അവിടെ തിരിച്ചു എന്നല്ല, നമ്മൾ കരുതിയ മാതിരിയൊന്നും വള്ളയ്ക്ക് കയറുന്നില്ല, എന്നാലും മാണ്ടില്ല എന്ന് കരുതി ഏകദേശമൊക്കെ ഇങ്ങനെ നിറച്ചു. പെണ്ണുങ്ങൾ മൂത്തക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിപ്പോൾ എന്താകുകയെന്ന് കരുതിയിട്ട് കരുതിയ മാതിരിയൊന്നല്ല, സാധനം ലേശിച്ച വള്ളം ഇങ്ങനെ ചെല്ലലെടുത്തപ്പോഴേ ഓരോ വീർപ്പി ഇങ്ങനെ വീർത്ത് വീർത്ത് ഇങ്ങനെ വള്ളം നിറഞ്ഞ് ഇങ്ങനെ തൂങ്ങൽ തുടങ്ങി. തൂങ്ങൽ തുടങ്ങി എന്നല്ല, ഓരോന്നിങ്ങനെ ചാടാനെടുത്ത് തുടങ്ങി, നേരെ ബക്കറ്റ് അടിയിൽ വെച്ചിരുന്നു. അങ്ങനെ കുറച്ച് നേരക്കണ് നിറച്ചു നോക്കുമ്പോൾ ആദ്യത്തെ വെലൂണ് അത് അടക്കണേലെന്നും പറഞ്ഞ് നേരെ ബക്കറ്റിക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ കുലുക്കല, ബാക്കി മുഴുവൻ ബക്കറ്റിക്ക്. ബക്കറ്റൊക്കെ അങ്ങോട്ട് ആക്കിയിട്ട് എന്ത് ചെയ്തു പറയുക, ബക്കറ്റത്തെ വള്ളൊക്കെ ഉണ്ട് ഒഴിവാക്കി വെറും ബലൂണിൻ്റെ ഒരു കൊട്ടം ഇങ്ങോട്ട് ആക്കി അതിൽ. എന്നിട്ട് നേരെ ബക്കറ്റും തൂക്കി പിടിച്ച് കൊണ്ടുപോയിട്ട് ആ റോട്ടിക്കാണ് വെച്ചു കൊടുത്തു. നമ്മളെ റോട്ടിൽ കൂടെ പിന്നെ അധികം വണ്ടികളൊന്നും പോകാത്തതുകൊണ്ട് ഏറ് വണ്ടികൾക്കൊന്നും കിട്ടൂല, എന്നപ്പോൾ അതെങ്ങനെയൊക്കെ ഒന്ന് തീരുമാനമാക്കണമല്ലോ എന്നും കരുതി നൂനു കണ്ടറിഞ്ഞാണ്ട് പുറപ്പെട്ട് ഇറങ്ങിയതിന്. സ്കൂൾക്ക് പോകാൻ മാറ്റാൻ നിന്ന കുഞ്ഞാവ് എന്ത് ചെയ്തു, മാറ്റലൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കുറച്ചു നേരം കാണട്ടെ എന്നിട്ട് ഓളും നേരെ അലച്ച കാട്ടിയിട്ട് ബക്കറ്റിൻ്റെ അടുത്തേക്കാണ് വന്നു. അപ്പോത്തിനും പെണ്ണുങ്ങൾ എത്തി കാട്ടി ഇറങ്ങൾ രണ്ട് വെലൂണ് എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കി മനസ്സാ ഞാൻ തെറ്റ അമ്മാനാടിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങള്. അങ്ങനെ ഓളെ കൊണ്ട് കജ്ജനമാരി ഓള് മൂന്നാല് വെലൂണ് അമ്മാനാടിയിട്ടും കുന്തളിച്ചിട്ടും പൊട്ടിച്ചു. ന്യൂനു ആണെങ്കിൽ കണ്ണുമോറും കണ്ടാൽ തന്നെ അറിയാം നീച്ചു വന്ന മൂട് പോലും മാറിയിട്ടില്ല ചെറുക്കന്. ബലൂണിങ്ങനെ വള്ളം നിറച്ചിട്ട് ഇങ്ങനെ ബക്കറ്റിൽ പൗതിയോളങ്ങനെ കണ്ടെക്കുമ്പോൾ ഓന് ചെറിയ നൊലോളിയോ വരുന്നതെന്ന് അറിയില്ല. അതിൻ്റെ അടിയിൽ കൂടിയേ ഓള് ആ നമ്മളെ പെണ്ണുങ്ങൾ പോയിട്ട് ഓനോള് ഒന്നും കൂടിയും തരുമോ രണ്ടെണ്ണം കൂടിയും തരുമോ ഓന് കുറേയൊക്കെ കൊടുത്തു. പിന്നെ പറഞ്ഞോണ്ട് മാറി നിളമ്മ അല്ല അടുത്ത് ഇനി ഏറെ ഇക്കാരെന്ന്. അങ്ങനെ ഓന് ഓരോന്നെടുത്തിട്ട് ആ റോട്ടിക്കും ബജ്ജിക്കും അങ്ങോട്ട് എറിയലോ തുടങ്ങിയില്ലേ, ഏറെന്ന് പറഞ്ഞാലും പോരെ ആകെ ഏറ്. പറയും പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു അല്ല മഞ്ഞ ഞങ്ങളെ മഞ്ഞത്തിക്ക് എന്താ ഇടത്തേക്കജ്ജാണോ പാടേന്ന്. ഓൾക്ക് ഉള്ളി അരിയാനും തക്കാളി അരിയാനൊക്കെ ഇടത്തേക്കജ്ജാണെങ്കിലും നമ്മളെ എറിയാനും മാട്ടാനൊക്കെ വലത്തേക്കജ്ജാണ് പാട്. അതേറ്റാണ് കിട്ടുമ്പോൾ ഊക്ക് ഏറെ കിട്ടണത്. അതാണ് ആ കജ്ജിൻ്റെ കഥ. അപ്പത്തിനും കുഞ്ഞാവ് വന്ന് കുഞ്ഞാവും ബക്കറ്റ് കജ്ജെടുത്തിട്ട് ഏറെ അങ്ങനെ തുടങ്ങി. തുടങ്ങിയെന്നല്ല പെരു ഏറ്, അതിൻ്റെ അടിയിൽ കൂടി നൂനു തെറ്റിപ്പോയി. ഞാൻ ഇനി ബക്കറ്റ് തരൂലാണ്ട് പോകും ബക്കറ്റേറ്റ് മാറി നിന്നു. കുഞ്ഞാവ കുറേ പട്ടിണിയും പയരൊക്കെ പറഞ്ഞപ്പോൾ ഒന്നെടുത്ത് കജ്ജു കൊടുത്തു ഇനി ചോദിച്ചെരുത്തിട്ടോ അതോടുകൂടി കഴിഞ്ഞിക്കണു ഇഞ്ഞിങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞ് ഓം ബക്കറ്റേറ്റ് പെരും നടത്ത മിറ്റം നിറച്ചോ ബക്കറ്റേറ്റ് ഇങ്ങനെ നടക്കുന്നേ പണി. ചുരുക്കി പറഞ്ഞാൽ കുട്ടിയൊക്കെ ഏതായാലും ബലൂൺ എറിഞ്ഞ് പൂതി തീർക്കാൻ മാത്രം കിട്ടിയില്ല. അപ്പോത്തിനും സാധനം ഏകദേശമൊക്കെ ബക്കറ്റത്ത് അങ്ങോട്ട് തീരുമാനമായിരുന്നു. പിന്നെ കുഞ്ഞാവ് എത്തേട്ടി ഓളോളം അലച്ച കാട്ടിയിട്ട് അതിന്ന് ഒരു അഞ്ചാറിന് എടുത്തിട്ടാണ് കൊണ്ടുപോയി. പിന്നെ ഓൻ്റെ കജ്ജു കൊടുത്തോടു കൂടി ഒന്ന് കജ്ജൊന്നും ചാടി പിന്നെ ഒന്നും കൊണ്ടുപോയിട്ട് നിലത്ത് വെച്ച് ചവിട്ടി പൊട്ടിച്ചാൻ വേണ്ടി നിലത്ത് കിട്ടതാണ്, അത് അവിടെ കടന്നും പൊട്ടി. ചുരുക്കി പറഞ്ഞാൽ ബലൂണൊക്കെ കഴിഞ്ഞു നോക്കുമ്പോഴത്തേനും മിറ്റൊക്കെ മറ്റേ ഓളിൻ്റെ കളറടിച്ച മാതിരി ആകെ പല പല കളറിൽ ബലൂണിൻ്റെ കണ്ടങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെറുക്കന്മാരൊക്കെ ഇരിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ട് ഇവിടെ. അവിടെ പോയി നോക്കുമ്പോളാ പറയണ് നോക്കിയേ ആരൊക്കെ ചൂണ്ടലിടാൻ പോയിക്കണ്, ഇജ്ജ് പോരണോ, പോരണെങ്കിൽ പോര്, ഉറവമ്പുറം പോയി കാണേന്ന്. എന്നാ ആയിക്കോട്ടെ അതും കൂടി ഒന്ന് പോയി നോക്കാന്നും പറഞ്ഞ് ഓൻ്റെ ഓട്ടർഷീലും കയറി നേരെ പോയി. പോണ പോക്കിലോ പറഞ്ഞു എന്നാ നമുക്ക് വല്ലേ വള്ള ചായ എന്തേലൊക്കെ കുടിച്ചു പോകുകയല്ലേ. എന്നാ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളൊരു ലൈമും പറഞ്ഞ് അവിടെ ഇങ്ങനെ കുത്തിരിക്കുമ്പോഴാണ് ഗൾഫിൽ കണ്ട ഒരു സാധനമാണല്ലോ റബ്ബേ ഇതെന്തത്തെ ഇവിടെ വന്ന് കുത്തിരിക്കണ്. നോക്കുമ്പോൾ 125 രൂപ വിലയുണ്ട്, അതവിടെ കുത്തിരിക്കട്ടെ നമ്മളെ ലൈമും കിട്ട് പോരട്ടെ എന്നും പറഞ്ഞ്
ആ ലൈമും വാങ്ങി കുടിച്ച് നേരെ ഒറോമ്പറം പോയേക്ക്. പോയേക്ക് ചെന്നപ്പോ തന്നെ ആൾക്കാർ ചൂണ്ടലുകാർ വേറെ ഉണ്ട്. ഓലൊക്കെ ഇങ്ങനെ കുത്തിരിക്കുണ്ട് അവിടെ ഇരുന്ന് നല്ല ചൂണ്ടലിടല. മീൻ ഏതായാലും കിട്ടിയ മട്ടം ഒന്നും ഓല കണ്ണും മോറും കണ്ടിട്ട് തോന്നില്ല. ഓലാണെങ്കിൽ ഏതായാലും പാലത്തിൻ്റെയും കുറേ മേലെയാണ്. നമ്മളിപ്പോ തെരഞ്ഞു പോയ രണ്ടാൾക്കാര് പോയി കുത്തിരിനിക്കണത്. അതിലിങ്ങനെ പോയി നോക്കുമ്പോ കണ്ടമാനം കാക്കകള്. ആ പാർന്ന് കണ്ടിട്ട് പ്രാവാണെന്ന് കരുതണ്ട, കാക്കകളാണത്. ഏതായാലും ഒറോമ്പുറത്തുള്ള വേറൊരു റിസോർട്ടോ എന്തോ ഒരു സാധനം, അവിടെ ഒരു ചെറിയൊരു കുടിൽ മാരിയൊക്കെ ഉണ്ട്. അതും അവിടുത്തെ ഒരു സംഭവം അത്ര പോയിന്റ് അക്കരയാണ് ആ പരിപാടി. ഏതായാലും നമ്മളത് ആദ്യമായിട്ട് കാണാം. ഒപ്പം ഉള്ളവനാ പറഞ്ഞത്, നോക്കിയാ ഇവിടെ ഒരു റിസോർട്ട് തുടങ്ങിയിരിക്കണ്, ഇജ് അത് കണ്ടിട്ടില്ലല്ലോ. ആ അങ്ങനെ വേണമെന്നും പറഞ്ഞ് നമ്മളെത്തിയതു. നമ്മൾ നേരെ മേലൊക്കെ അങ്ങോട്ട് നടക്കലോടത്തി. നടക്കലുടങ്ങിന്നല്ല, കുറെ ഒക്കെ പോയക്കുമ്പോ പോയിന്റെ നടുവിൽ കൂടെ ഒക്കെ നടക്കണം. വള്ളൊക്കെ ഒരു ഭാഗത്തു കൂടെ പോണ്, വലിയ വള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഏതായാലും നമ്മള് ചൂണ്ടലിടുന്ന ആൾക്കാരെ തെരഞ്ഞു പോയി. ഓല കിട്ടി. കിട്ടി നോക്കുമ്പോ നമ്മളെ ഗോകു ഉണ്ട് അവിടെ, തുണക്കാരന്റെ കുട്ടിയാണ് ഓണ്. ഓ മീനിനൊക്കെ പരിചയപ്പെടുത്തി തന്നു, മീനൊക്കെ കാട്ടി തന്നു. അവസാനം എന്നാ പോരും പോകല്ലേ എന്ന് ചോദിച്ച് ഓലേറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു. തിരിച്ചു നോക്കുമ്പോ ഗോകു പറയാം, എന്നാ മീനിനൊക്കെ ഒന്ന് കുളിപ്പിച്ചട്ടെ, അല്ലെങ്കിൽ ഞാൻ വള്ളത്തിലിട്ട് മീൻ പിടിച്ചിനെ കണ്ടിട്ടില്ലല്ലോ, അത് കാട്ടിത്തരാം. അങ്ങനെ അവൻ കിട്ടിയ മീനിനെ വള്ളത്തിക്കിടും, പിന്നെയും പിടിച്ചും. അങ്ങനെ ഓനയിമ പെരും കളി. നമ്മളെ നൂനൂന്റെ ഒരു ചങ്ങായിമ്പാടയാണ്, ഒരേ പ്രായക്കാരാണ് ഏകദേശം. പോയിക്ക് പോയത് ഏതായാലും വലിയ സുഖമൊന്നും കിട്ടിയില്ല. എന്നാ പിന്നെ വേറെ ഉടുക്കയിലൊക്കെ പോകല്ലേ എന്നും കരുതി ചെറുക്കന്മാരെ മോട്ടോർ സൈക്കിളിന്റെ മൂട്ട് കുത്തിരുന്ന് നമ്മൾ നേരെ പോയി താമരശ്ശേരിക്ക് പോകുക എന്നാ പോല് പറഞ്ഞത്. എന്നാ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഓന്റെ പിന്നാലെ ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞു, നോക്കേ താമരശ്ശേരി അല്ലട്ടോ, അവിടുന്ന് കുറച്ച് ഉള്ളിക്ക് പോകണം. കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു കൂടിയാണ് പോയിട്ട്, ചെറുകുളത്തു കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ട്. ആ സി കെ സി കോളേജിന്റെ അടുത്താണ്, സി കെ സി പാറ പറഞ്ഞൊരു സ്ഥലമാണ്. നല്ല കാറ്റും തണുപ്പൊക്കെയാണ്, നമുക്ക് അങ്ങോട്ട് പോയാലോ. എന്നാ പിന്നെ മഴയൊന്നും ഇല്ലല്ലോ, ഏതായാലും വെറുതെ കുത്തിരിക്കല്ലേ, അങ്ങോട്ടൊന്ന് പോയി നോക്കാന്നും പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ്. ഏതായാലും നമ്മൾ പുറപ്പെട്ടാക്കുമ്പോ ഏതായാലും അഞ്ചാറ് ആൾക്കാരും കൂടി ഇന്ന് എല്ലാരും പാടെ പോകാറുണ്ട്. ഒരു മൂന്ന് മോട്ടോർ സൈക്കിളും നമ്മളങ്ങോട്ട് പോയി. ദൂരത്തിന് കണ്ടു നോക്കുമ്പോ കാണാനൊക്കെ നല്ല ചൊർക്കുണ്ട്. ഏതായാലും അടുത്ത് കണ്ട് പോയി നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇന്ന് അസർപ്പ് നല്ല വെസർക്കുന്നുള്ളത്. ആ അതിന്റെ മേപ്പട്ടം അങ്ങോട്ട് കയറിയാലേ വെസർപ്പൊക്കെ കീപ്പിട്ട് തന്നെത്താനങ്ങനെ പോരും. അവിടെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ഞാൻ കരുതിയ മാതിരി ഇമ്പല് പറഞ്ഞ മാതിരി ഒന്നല്ല. നല്ല ആൾക്കാരും ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും മക്കളായിട്ടും ചെറിയ ചെറിയ കുഞ്ഞി പൈതങ്ങളായിട്ടൊക്കെ വന്നിക്ക. ഏതായാലും അവിടെ ചെന്ന പാടന്നെ ആദ്യം തന്നെ ഒരു മീമാനം കണ്ടിട്ട് തിരിച്ചിങ്ങനെ കറങ്ങി കുത്തിരിക്കണേ കണ്ട്. എല്ലാരും സൈഡിൽ കൂടി ഇങ്ങനെ ചെരിഞ്ഞു തിരിഞ്ഞിങ്ങനെ കയറുമ്പോ ഒപ്പം കൊണ്ടുപോയ ഹമുക്കുകൾ പറഞ്ഞു, നോക്കേ ഇവിടം വരെ വന്നതല്ലേ, നമുക്കിതിലെ കുത്തനെ അങ്ങോട്ട് കയറുക, അതോ അതിന്റെ ഒരു രസം. സംഭവമൊക്കെ രസമായിരുന്നു. ഞാനേതായാലും പൗതി കയറുമ്പോ ഞാൻ പറയും, നോക്കേ ഞാൻ ഈ ബേക്കത്തെ വീഡിയോ ഒന്ന് എടുക്കട്ടെ, നാ കുറച്ചുനേരം കുത്തിരിക്കാൻ. ഓൻ പറയും, ബേ എടുത്ത് കയറേന്ന്. അങ്ങനെ ഞാൻ മേപ്പെട്ടെത്തുമ്പോത്തിന് ഒരു അഞ്ചാറ് വട്ടം കീപ്പട്ടക്കുള്ള വീഡിയോ എടുത്തിട്ട് കുറച്ചുനേരം വിസർപ്പും കൊയക്കൊക്കെ മാറ്റിയിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി മേലൊക്കെ അങ്ങോട്ട് എത്തിപ്പോയി നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. നീർച്ചക്ക് പോയ മാതിരി താത്താരും കാക്കാരും വല്ലിപ്പാരും വല്ലിമാരും, ഇനി അവിടെ ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. എല്ലാവരും പെരുന്നാൾ ഇവിടെ വന്നിട്ടാണ് ഉണ്ടാക്കണ് തോന്നുന്നു. എത്തപ്പത്ര അലച്ച കാട്ടി ഇതിന്റെ മേലെ പോയിട്ട് കീപ്പിട്ട് നോക്കുമ്പോ എത്ത കാണുന്ന നോക്കുമ്പോ അപ്പുറത്ത് നാലഞ്ച് കോറിയൊക്കെ കാണുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്തിനേറെ പറയണ്, നല്ല തണുപ്പ്, ഇങ്ങനെയുള്ള കാറ്റ്, കണ്ടമാനം കാറ്റ്. ഏതായാലും ആ കാറ്റ് കൊള്ളാന്ന് പറഞ്ഞ് നമ്മളെത്തിയത് ഏതായാലും ഒരു മൂലക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങി അങ്ങട്ട്. എവിടെ ഏത് ഭാഗത്താണ് അധികം തണുപ്പ് കിട്ടണേ ഇല്ലെങ്കിൽ കാറ്റ് കിട്ടണേ അവിടെ പോയി കുറച്ചുനേരം അമർന്നൊന്ന് കുത്തിരിക്ക, ഈ ബസർപ്പും കൊയക്കും ഒന്ന് നിക്കട്ടെ എന്ന് കരുതിയിട്ടേ. മേലെ കണ്ടെത്തിയോടുകൂടി ചെറുക്കന്മാരൊക്കെ കോലം മാറി. പിന്നെ ഓൽക്ക് ഫോട്ടോ എടുക്കണം, ഒറ്റക്ക് ഫോട്ടോ എടുക്കണം. ഐഫോൺ ഉള്ളവനെ തെരഞ്ഞു പിടിച്ച് ഓനെ കൊണ്ട് എടുപ്പിക്കണം. ഇനിയിപ്പോ ആ ഫോട്ടോ അവന്റെ ഐഫോണിൽ ഞാൻ എടുക്കാത്ത കാരണം തന്നെ എത്താന്നറിയാം നിങ്ങക്ക്. ഓനെങ്ങാനും ഒരു ഫോട്ടോ എടുത്താൽ നമ്മളത് ചോദിച്ച് ചോദിച്ച് അവസാനം കുടുംബം വരെ തെറ്റും. എന്നാലും ഓന്റെ കജ്ജെന്ന് ആ ഫോട്ടോ ഏതായാലും കിട്ടലുണ്ടാവൂല. നിങ്ങളൊക്കെ ഫോട്ടോ എടുക്കി മക്കളെ, ഞാൻ ഇവിടെ കുത്തിരിക്കട്ടെ എന്നും പറഞ്ഞ് നല്ല കാറ്റും കൊണ്ട് ഞാനൊന്ന് അമർന്ന് അവിടെ കുത്തിരുന്നു കുറച്ചുനേരം. മേപ്പെട്ട് കയറിയിട്ട് കീപ്പട്ട് കൂടി ഇങ്ങനെ നോക്കുമ്പോ നിങ്ങളോട് പറയാം, അവിടെ കാണാത്ത കാഴ്ചകളൊന്നുമില്ല. എന്തൊരു ചൊർക്കും, എന്തൊരു രസമുള്ള അടിപൊളി കാഴ്ചകളറിയ നിങ്ങക്ക്. അങ്ങനെ ഏതായാലും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കുത്തിരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ല, അതാ വരുന്ന ഒരു അലാക്കിന്റെ ഓച്ചയും ഇട്ടിട്ട് മഴ പേരും മഴ അങ്ങട്ട് പെയ്തിട്ട് നിങ്ങളോട് പറയാം കീപ്പട്ടെത്തുമ്പത്തിന് നനഞ്ഞു കുതിർന്ന് അലാക്കായി. അങ്ങനെ പോന്നും കൊണ്ട് നിൽക്കുമ്പോ ഞാനൊന്ന് ബാക്കൊക്കെ നോക്കിയത് ആരേലും വരുന്നുണ്ടോ. അപ്പൊണ്ട് ഒരു കാക്ക ഒരു കുഞ്ഞിപ്പൈതലിനെ ഒക്കത്തും പിന്നെ ഒരു പൈതലിനെ കജ്ജിലും പിടിച്ചു വരുന്നു. അപ്പൊ ഞാൻ കാക്കാനോട് പറഞ്ഞു, കാക്കയെ ഒരു കുട്ടീനെ അങ്ങോട്ട് തന്നളി ഞാൻ കൊണ്ടുപോകാം.
അങ്ങനെ ഏതായാലും ആ കുട്ടീന്റെ കജ്ജും പിടിച്ച് രണ്ടടി നടന്നപ്പോൾ അച്ഛ കാര്യം മനസ്സിലായത് പൊന്നാര മനെ ഇപ്പൊ നീ കുട്ടി ഇങ്ങ തള്ളിയിടുവോന്ന്. അജ്ജാതി പോക്കാ കുട്ടി പോണത്. ഏതായാലും ആ മയക്കെ കൊണ്ട് ഏതായാലും തണുത്ത് പറിച്ചിട്ട് കുടിക്കണ്ടെത്തി. അപ്പോ ഇതോടുകൂടി നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്നും പറയുന്ന മാതിരി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൽബുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മളെ മുത്തുമണികൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കണൊക്കെ തച്ച് പൊട്ടിച്ച് അലാക്കിന്റെ ഔലുംകഞ്ഞി ആക്കുക. അപ്പോ ഞങ്ങള് ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് പാണ്ടിക്കാട്ടുന്നേ.